ഓരോ ഹയർ ദ ലെവലിലേക്ക് പോകുമ്പോഴും നമുക്ക് ആവശ്യകരമായിട്ടുള്ള നോളജും സ്കിൽസിൻ്റെയും ലെവൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ നോളജ് എങ്ങനെ ഗെയിൻ ചെയ്യാം? ഷോർട്ട് ടൈമേ ഉള്ളൂ. ഇവിടുത്തെ ഗൾഫിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരുടെയും പ്രോബ്ലം എന്താണ്? ടൈമാണ് ഇല്ലാത്തത്. അപ്പോൾ വിതിൻ ദ ഷോർട്ട് ടൈമിൽ എങ്ങനെ മുന്നോട്ട് പോവാം, നെക്സ്റ്റ് ലെവലിലേക്ക് ജമ്പ് ചെയ്യാം, അങ്ങനെ ജമ്പ് ചെയ്യാൻ സാധ്യത ഗൾഫിലുണ്ട്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഒരു 3 മാസത്തെ കോഴ്സ് ഒരു പക്ഷേ എടുത്തത് കൊണ്ട് ഒരാൾക്കും ഒരു മാനേജർ ആവാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഗൾഫില് ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഒരു ധൈര്യമുണ്ട് മുന്നോട്ട് പോവാം, അത് എടുക്കാമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് ഹയർ പൊസിഷൻ കിട്ടുകയും ചെയ്യും. ആൻഡ് യു ഗെറ്റ് ദ ഡബിൾ ദ സാലറി ഹിയർ. ഓക്കെ. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് നോർമലായിട്ട് സ്കോർ ചെയ്തിരുന്ന കുട്ടികൾ അവർ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ പറയും ഇന്ന എമിറേറ്റ്സിൽ ഇന്ന ജോലി കിട്ടി, ഹയർ ദ ജോബ് സാലറിയാണ്, ഇത്രയാണ് സാലറിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും ഷോർട്ട് പ്രോഗ്രാം ആണെങ്കിൽ പോലും അത് നോളജാണ്. ആ നോളജും അതും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് കൊടുക്കണം. മാം, ഇപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എയർലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ക്യാബിൻ ക്രൂ അല്ലേ, അപ്പം അതിന് എത്രത്തോളം സാധ്യതകളുണ്ട് ഈ ഗൾഫ് മേഖലയിൽ? എനിക്ക് തോന്നുന്നു ക്യാബിൻ ക്രൂവിന് കുറേയും കൂടെ സാധ്യതയുള്ളത് ഇന്ത്യൻ, ഇപ്പം മലയാളികൾക്കാണെങ്കിൽ ഇന്ത്യൻ സെക്ടറിലായിരിക്കും കുറേയും കൂടെ സാധ്യത. മിക്കവാറും എയർലൈൻസ്, ഡയറക്റ്റ് എയർലൈൻസ്, എയർ ഇന്ത്യ അങ്ങനെയുള്ള മേജർ ഒക്കെ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ മെയിൻ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ വന്നിട്ട് ഉള്ള ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് ആണെങ്കിലും അലെത്തിഹാദ് എയർലൈൻസ് ആണെങ്കിലും അവരൊക്കെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോട്ട അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ യു ഹാവ് ടു കോമ്പീറ്റ് എല്ലാ നാഷണാലിറ്റീസായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെയൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ്റെ ഭാരമൊന്നും ഇല്ലാത്തവരെ എല്ലാവരും നേരിട്ട് അപ്ലൈ ചെയ്യുന്ന പൊസിഷൻസാണ് ഈ ക്യാബിൻ ക്രൂ അങ്ങനെയുള്ള പൊസിഷൻസ്. അപ്പോൾ അവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. കാരണം മലയാളി കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കാരണം നമ്മൾ കുഞ്ഞിലെ സ്വപ്നങ്ങളിലെ കാണുന്ന ഭയങ്കര സുന്ദരിയായ എയർ ഹോസ്റ്റസ് ആണ്, അപ്പോൾ എനിക്കൊരു കളർ കുറച്ച് കുറവാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണല്ലോ മലയാളികൾ കൂടുതലായിട്ടുള്ളത്. അപ്പം അങ്ങനെ അവർക്ക് എന്താണ് മാമിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം? കളർ ഇതിനകത്ത് ഒരു വിഷയമല്ല, സൗന്ദര്യം. പക്ഷേ സൗന്ദര്യം ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, സൗന്ദര്യം എന്ന് പറയുന്നത് ഫേസ് മാത്രമല്ല, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫൈ ആയിട്ടുള്ള ബോഡി വെയ്റ്റ്, പിന്നെ ബാക്കിയുള്ള കുറേ ടെക്നിക്കൽ സോഫ്റ്റ് സ്കില്ലുകൾ, പ്രസൻറ്റേഷൻസ് എല്ലാം കൂടിയിട്ടാണ് ഒരു ഒരു ക്യാബിൻ ക്രൂവിൻ്റെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ നാട്ടിലാണ് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ആക്ച്വലി നടക്കുന്ന നാട്ടിലായതുകൊണ്ട് ഇവിടെ വളരെ സെലക്റ്റീവാണ്. ഇപ്പോൾ ഇന്ത്യൻ മലയാളികൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഈ 2-3 എയർലൈൻസുകളേ ഉള്ളൂ. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ മലയാളിയാണോ ഇന്ത്യൻ ആണോ ഫ്രഞ്ച് ആണോ അല്ലെങ്കിൽ ലെബനീസ് ആണോ എന്നുള്ള വിഷയമില്ല. ഇവിടെ നിന്ന് റിക്രൂട്ട്മെൻറ്റ് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഡൊമൈൻ ആണെങ്കിൽ ഇന്ത്യൻസിന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അതുകൊണ്ട് അവിടെ സാധ്യത കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയത്തിൽ ഈ അയാട്ട കോഴ്സ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ മികച്ച 10 ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നാണ് മാമിൻ്റെ സബീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കോഴ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സസാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാ ഒരുമാതിരിയുള്ള എല്ലാ അയാട്ടയുടെ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 10 ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. 10 ലോകത്തിലെ തന്നെ 10 സ്ഥാപനങ്ങളിൽ ഒന്നായത്. അത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പാസ് എത്ര കുട്ടികളുടെ സക്സസ് ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രത്തോളം കുട്ടികൾ അവിടെ പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് സക്സസ് ഉണ്ട്, പിന്നെ ട്രെയിനറിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ആഫ്റ്റർ ട്രെയിനിങ് ക്വാളിറ്റി അഷ്വറൻസ്, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകളിൽ ഞങ്ങൾ ലാസ്റ്റത്തെ 5 വർഷമായിട്ട് മിഡിൽ ഈസ്റ്റിലെ ടോപ്പ് 10 ആയിരുന്നു. പിന്നെ കഴിഞ്ഞ 2015 അത് വേൾഡിലെ തന്നെ ടോപ്പ് 10 ആയി. വളരെയധികം സന്തോഷമുണ്ട്. അത് സ്റ്റുഡൻസിനെയാണ് അതിൻ്റെ നന്ദി പറയേണ്ടത്. അവർ നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണ്. പിന്നെ അവർക്ക് നല്ല പ്ലേസ്മെൻറ്റും ഹയർ ജോബും സാലറിയും എല്ലാം കൂടിയിട്ടാണ് അവർ ഓവറോൾ ഫീഡ്ബാക്ക് നേരിട്ട് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് അവർ ഇങ്ങനെ അവാർഡ് ചെയ്യുന്നത്. ഓക്കെ മാം, നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ നിരവധി മെയിൽസ് വരാറുണ്ട് ഈ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ. അപ്പം ഇന്ന് ഡയനയാണ് മെയിൽ അയച്ചിരിക്കുന്നത്. ഡയന ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ CV എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു CV റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് പൊസിഷനാണ്, മിക്കവാറും പലപ്പോഴും ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ടിട്ടുള്ളത് എന്താണോ ജോലി ചെയ്തത് അത് അങ്ങോട്ട് നിരത്തി എഴുതി വയ്ക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് പൊസിഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്താണ് ഇൻ്റർവ്യൂവർ നോക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു കാർഗോ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കാണെങ്കിൽ ഈ പൊസിഷനിലേക്ക് ആവശ്യകരമായിട്ടുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ നോളജോ സ്കിൽസോ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ജോലി വിസിറ്റ് വിസയിൽ വരുന്നവർ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണത്. എന്താണോ ചെയ്തിട്ടുള്ളത് അതങ്ങനെ എഴുതി വയ്ക്കും.
അത് ഫോക്കസ്ഡ് അല്ല. അപ്പം നമ്മൾ ഒരു സി വി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫോക്കസ്ഡ് ആയിരിക്കണം. ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആ പൊസിഷന് ആവശ്യകരമായിട്ടുള്ള നോളജും സ്കിൽസും എന്താണ്, അതിപ്പോൾ അറിയില്ല എങ്കിൽ ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ടാണല്ലോ നമ്മളൊരു പൊസിഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ എന്തൊക്കെ നോളജും സ്കിൽസും വേണമെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ വി കൻ റിസർച്ച്, ഗൂഗിളിൽ ചെയ്യാമല്ലോ എല്ലാം, സി വി അയച്ച്. സോ യു ഗെറ്റ് എൻ ഐഡിയ, ഇതൊക്കെയുണ്ട് നോളജ്, അതെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ തിരിച്ച് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പലരുടെയും സി വി നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, അതിൻ്റെ മീനിങ് അതെന്താണ് എഴുതിയേക്കുന്നത് ഒരു ഒന്നും അറിയില്ല ചോദിച്ചാൽ, അപ്പോഴേ പോവും നിങ്ങളുടെ ആഗ്രഹം. സോ ഇറ്റ് ഷുഡ് ബി മാച്ചിങ്. അപ്പം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അഥവാ ചെയ്യുവാണെങ്കിലും യു ഷുഡ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതേ ചെയ്യണ്ടു. ഡയനയ്ക്കും ഉൾപ്പെടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി നോക്കുന്ന എല്ലാവർക്കും തന്നെ. അടുത്ത മെയില് അരുണിൻ്റെതാണ്. അരുൺ ചോദിച്ചിരിക്കുന്ന, അരുൺ ഒരു ഷോർട്ട് ടേം വിസിറ്റിംഗ് വിസ അല്ല, 3 മന്ത്സാണ് നമുക്ക് അറിയാമല്ലോ വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത ഏറ്റവും എളുപ്പം ജോലി കിട്ടുന്ന കോഴ്സിനെ കുറിച്ചാണ് അരുൺ ചോദിച്ചിരിക്കുന്നത്. 3 മന്ത്സിൽ ഇപ്പം നമ്മൾ 3 മാസമാണല്ലോ സാധാരണ വിസിറ്റ് വിസ. അപ്പോൾ വിസിറ്റ് വിസയിൽ വന്ന ഉടനെ ആരും കോഴ്സ് ചെയ്യില്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് നാട്ടിൽ നിന്നേ ചെയ്തിട്ട് വരുന്നതാണ് ഉചിതം. ഈ മാസത്തിനുള്ളിൽ ഈ അയാട്ട പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ ചെയ്യാവുന്നത് അതിൻ്റെ തന്നെ ഷോർട്ട്, അതിനും തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഷോർട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ സബീലിലാണെങ്കിലും നമുക്ക് അതിൻ്റെ തന്നെ ഒരു വീക്ക്, 1 വീക്ക് പ്രോഗ്രാം സോഫ്റ്റ്വെയറിലേക്ക്, സൈബർ ഗലിയിലൊന്നും പഠിക്കാനായിട്ട് 3 മന്ത്സിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളത് പഠിച്ചിട്ട് വേഗം ഒരു 2-3 വീക്സിനുള്ള കോഴ്സുകളും ഉണ്ട്, അതെടുത്തിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. മറ്റത് മിനിമം ഒരു 3 മന്ത്സ് എങ്കിലും എടുക്കും. അയാട്ട ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അയാട്ട സർട്ടിഫൈ ചെയ്താണെങ്കിലും വേറെ ഏത് ബോഡി, ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഓഫ് UAE സർട്ടിഫൈ ചെയ്യുന്നതാണ്, അതാണെങ്കിലും നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ജോബിന് ആവശ്യകരമായിട്ട് നോളജ് കിട്ടുന്നുണ്ടോ, ആ നോളജ് ഉണ്ടെങ്കിൽ അത് ആ നോളജ് ഏത് രൂപത്തിൽ, ക്യാപ്സ്യൂൾ രൂപത്തിൽ, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഗോ ടു ഗൂഗിൾ. അതെ, ഒന്നും വേറെ ഒരു ഓപ്ഷൻ ഇല്ല, എനിക്ക് പൈസ ഇല്ല, പഠിക്കാൻ സമയമില്ല, ഒന്നുമില്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ഓൺലൈൻ. ഒരുപാടാണ് ഏറ്റവും ചെറുതായിട്ട്. അപ്പം നമുക്ക് അരുണും അത് വ്യക്തമായും തന്നെ വിശ്വസിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്, അത് കണ്ട് ഭയന്ന് പുറകോട്ട് നിൽക്കാതെ യു ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, so you need to show that courage to grab. Opportunities will come only once, so you need to grab it and you will win it. അതൊരു ഉപദേശം തന്നെയാണ് എല്ലാവർക്കുമുള്ള. ഇനിയും ഒരുപാട് മെയിൽസ് നമുക്ക് വായിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിധി മൂലം ഇത്രയും സാധിക്കുന്നുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം മാം, താങ്ക് യു സോ മച്ച്. എഡ്യൂ ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.